നമസ്തേ, ഞാൻ ശ്രീജിത. നാഷണൽ ന്യൂസ് അറ്റ് നയനിലേക്ക് സ്വാഗതം. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. കൊറോണ വൈറസിനെതിരെ പോരാടുന്ന ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് 5 വർഷത്തെ കഠിന തടവ് നൽകുന്ന ബില്ല് രാജ്യസഭ പാസാക്കി. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനാണ് പകർച്ചവ്യാധി നിയമം രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടി നൽകി കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. കൊറോണ വൈറസ് എന്ന മഹാമാരിക്കെതിരെ പോരാടുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. രാജ്യത്ത് ചുവടുറപ്പിക്കാനുള്ള ഭീകരരുടെ ഗൂഢശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NIA സൈന്യവും ഭീകരരെ വരിഞ്ഞു മുറുക്കുകയാണ്. ഇന്ന് മാത്രം 10-ൽ ഭീകരരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടിയിലായത്. ജമ്മുകശ്മീരിൽ ഇന്ന് സൈന്യം നടത്തിയ തിരച്ചിലിൽ 3 ഭീകരരെയും NIA നടത്തിയ പരിശോധനയിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ 9 ഭീകരരെയുമാണ് പിടികൂടിയത്. കശ്മീരിൽ നിന്നും പിടിയിലായ 3 പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിലെ അംഗങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാക് ഭീകര സംഘടനയായ അൽഖയ്ദയിൽ പ്രവർത്തിക്കുന്ന 3 പേരെയാണ് കേരളത്തിൽ നിന്നും പിടികൂടിയത്. ബാക്കി 6 പേരെ പശ്ചിമബംഗാളിൽ നിന്നുമാണ് NIA സംഘം പിടികൂടിയത്. ഇവർ പാകിസ്ഥാനിൽ നിന്നും പരിശീലനം നേടിയവരാണെന്ന് അധികൃതർ അറിയിച്ചു. കൊറോണ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ 1-ാമതായി ഇന്ത്യ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയെ മറികടന്നാണ് രോഗമുക്തിയിൽ ഇന്ത്യ 1-ാമതെത്തിയത്. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 78.64% ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മെയ് മാസത്തിൽ രോഗമുക്തരുടെ എണ്ണം 50,000 ആയിരുന്നുവെങ്കിൽ സെപ്റ്റംബർ ആയപ്പോൾ ഇത് 40,00,000 പിന്നിട്ടിരിക്കുകയാണ്. നിലവിൽ 1.6% ഇന്ത്യയുടെ മരണനിരക്കെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ചൈനീസ് പ്രകോപനം തുടരുന്ന ലഡാക്ക് അതിർത്തിയിൽ അന്തരീക്ഷം കലുഷിതമാവുന്നു. പാങ്കോങ് സോ പ്രദേശത്തെ ഫ്ലാഷ് പോയിന്റുകളിൽ ആയുധധാരികളായ ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ ഏതാനും മീറ്ററുകളുടെ വ്യത്യാസം മാത്രമാണ് നിലവിലുള്ളതെന്നാണ് റിപ്പോർട്ട്. സെപ്റ്റംബർ 8 പ്രദേശത്ത് ചൈനീസ് സൈന്യം ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം സംഘർഷ സമാനമായ സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ഇതിനിടെയാണ് സൈനികർ പ്രദേശത്ത് മീറ്ററുകളുടെ വ്യത്യാസത്തിൽ മുഖാമുഖം നിലയുറപ്പിച്ചിരിക്കുന്നത്. ചൈനീസ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് രഹസ്യവിവരം കൈമാറിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ചൈനീസ് വനിതയും ഇവരുടെ നേപ്പാളി പൌരനായ സഹായിയുമാണ് അറസ്റ്റിലായത്. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകനായ രാജീവ് ശർമ്മയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ച CBI. ബ്രിട്ടീഷ് പൗരൻ ക്രിസ്ത്യൻ മൈക്കിൾ ജെയിംസ്, വ്യവസായി രാജീവ് സക്സേന എന്നിവരുൾപ്പെടെ 15 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാറിന് മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രം 21 പരിഗണിക്കും. വിവിധ സർക്കാർ ഒഴിവുകളിലേക്ക് നിയമനം നടത്താനൊരുങ്ങി യോഗി സർക്കാർ. 3,00,000 ഒഴിവുകളിലേക്കാണ് യോഗി സർക്കാർ നിയമനം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഒഴിവുകൾ നികത്താനുള്ള കണക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണക്ക് ലഭിച്ചതിന് ശേഷം അടുത്ത 3 മാസത്തിനുള്ളിൽ നിയമനം ആരംഭിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ജമ്മുകശ്മീരിലെ ജനങ്ങൾക്ക് വെള്ളം വൈദ്യുതി ബില്ലുകളിൽ 50% ഇളവ് പ്രഖ്യാപിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് ഇക്കാര്യം അറിയിച്ചത്. 1 വർഷത്തേക്ക് ജമ്മുകശ്മീരിലെ വിവിധ മേഖലകളിലുള്ളവർക്ക് വൈദ്യുതി, കുടിവെള്ളം എന്നിവയുടെ ബില്ലിൽ 50% ഇളവ് നൽകും. ലോക്ഡൌണിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ആഘാതം കുറയ്ക്കുന്നതിനായി 1,350 കോടിയുടെ സാമ്പത്തിക പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വെട്ടിച്ചുരുക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി സൂചന. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പ്രഹ്ലാദ് സിംഗ് പട്ടേൽ എന്നിവർ ഉൾപ്പെടെ 30 MPമാർക്ക് കൊറോണ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് സമ്മേളനം വെട്ടിച്ചുരുക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തുടർച്ചയായി 1 ഒക്ടോബർ വരെ വർഷകാല സമ്മേളനം ചേരാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക ബിൽ കർഷക വിരുദ്ധമാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ശിരോമണി അകാലിദൾ നേതാവുമായ ഹർസിമ്രത് കൌർ. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ ബില്ലുകൾ കർഷക വിരുദ്ധമാണെന്ന് താൻ ഒരിക്കലും പറയില്ലെന്നും ചില കർഷകർ ഈ ബില്ലിനെ കർഷക വിരുദ്ധമെന്ന് പറയുന്നുണ്ടെന്നും ഇതിൽ വ്യക്തത വരുത്തുമെന്നുമാണ് ഹർസിമ്രത് പറഞ്ഞത്. കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നതിനാണ് ബില്ലുകൾ പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കർഷകരുടെ നേട്ടത്തിനാണെന്ന് അവർ വിശ്വസിക്കണമെന്നും ഹർസിമ്രത് വ്യക്തമാക്കി. നാഷണൽ ന്യൂസ് അറ്റ് 9 പൂർണ്ണമാകുന്നു. നമസ്തേ.